ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിന്നാനീസ് വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയുള്ള കേക്കാണ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ അരിപ്പയിലോട്ട് 3/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തോട്ട് 1/2 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ 2-3 തവണ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ 2-3 തവണയൊക്കെ അരിച്ചെടുക്കുന്നത് കേക്ക് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കിതിനെ 2-3 തവണ നല്ല പോലെ അരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ 3 തവണ നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ വൈറ്റ് പാർട്ടും യെല്ലോ പാർട്ടും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് വൈറ്റ് പാർട്ട് എടുത്ത് അതിനെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 പാർട്ടായിട്ടാണ് പഞ്ചസാരനെ ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് നല്ല പോലെ ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വൈറ്റ് പാർട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് മുട്ടയുടെ യെല്ലോ പാർട്ടാണ്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ ആ മഞ്ഞ നിറം മാറി ഒരു വൈറ്റിഷ് കളറാവുന്നതുവരെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ ആ വൈറ്റ് പാർട്ടിലോട്ട് യെല്ലോ പാർട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ 1-2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് അധിക സമയം ബീറ്റ് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. അധിക സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുക്കാം. അതിനകത്തോട്ട് അല്പം ഒരു ടേബിൾ സ്പൂൺ തന്നെ ചൂടുള്ള പാലൊഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബൂസ്റ്റ് നല്ല പോലെ അലിയിച്ചെടുക്കണം. അതിനുശേഷം അത് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ബീറ്റായി വരുന്നതിന് വേണ്ടി നമുക്ക് ആ ബീറ്റർ യൂസ് ചെയ്ത് 10 സെക്കൻഡ് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അധികം സമയം പാടില്ല, 10 സെക്കൻഡ് മാത്രമേ ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. കേക്ക് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വെച്ച ഒരു കേക്ക് ടിന്നിലോട്ട് നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എയർ ബബിൾസൊക്കെ പോകുന്നതിന് വേണ്ടി നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കേക്കിൽ എയർ ബബിൾസൊന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്കിത് ഓവനിലാണ് കുക്ക് ചെയ്യുന്നത്. 30 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തേക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ടി പ്രാലൈൻ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ആ പാൻ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കാഷ്യൂനട്ട്സും കുറച്ച് ആൽമണ്ട്സും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാഷ്യൂനട്ട്സ് മാത്രമാണ് എടുക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂനട്ട്സും ആൽമണ്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ പാനിലോട്ട് തന്നെ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമുക്ക് നല്ല പോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ ബ്രൗൺ ഷെയ്ഡായിട്ട് വരും വേണം. നമുക്കിതിനെ നല്ല പോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ
ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ആ ബട്ടറും ആ പഞ്ചസാരയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന നട്ട്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനെല്ലാം നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് നല്ലപോലെ മിക്സായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ടാണിത് മാറ്റുന്നത്. നല്ലപോലെ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റി നല്ലപോലെ ഒന്ന് പരത്തി വയ്ക്കാം. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര കരിഞ്ഞ് പോകാൻ പാടില്ല. പഞ്ചസാര കരിഞ്ഞ് പോയി ഇതിന് നല്ല കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല സ്ലോവിൽ നമ്മളിതിനെ പഞ്ചസാരനെ കാരമലൈസ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതിപ്പോൾ കുറച്ച് സമയമായി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് പ്ലേറ്റിൽ നിന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രാലൈൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഷുഗർ സിറപ്പിന് പകരം ബൂസ്റ്റിൻ്റെയും പാലിൻ്റെയും ഒരു മിക്സാണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി വരണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും നല്ലപോലെ മിക്സാക്കി വെക്കാം. നല്ലപോലെ ബൂസ്റ്റ് പാലിൽ അലിയിച്ചെടുക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. വിപ്പിംഗ് ക്രീമിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ഒരുവിധം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് ബൂസ്റ്റാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതാണ് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇത് ഡാൽഗോണ കോഫി ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളവും കൂടെ, നല്ല ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ നല്ലപോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആ കാപ്പി പൊടിക്ക് ഒരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാര കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഡാൽഗോണ കോഫി മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലൂടെ മൊത്തമായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ 1-2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും മിക്സായിക്കോളും. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ നമുക്ക് മിക്സായി കിട്ടണം. അത് പറഞ്ഞത് 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ട് പിന്നെ ഒരു ത്രെഡ് കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കേക്ക് ബോർഡിനകത്തോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി വയ്ക്കാം. എന്നിട്ട് 1st ലെയറ് കേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബൂസ്റ്റിൻ്റെയും പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് നല്ലപോലെ മേലോട്ടാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1st ലെയറ് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. നല്ലപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
കണ്ടില്ലേ നല്ലപോലെ സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പ്രാലൈൻ നല്ലപോലെ ഒന്ന് പൊടിച്ച് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ നമ്മൾ ആ ഉള്ളിയൊക്കെ ചതക്കുന്ന സാധനത്തോണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമുക്കിത് ഫുള്ളായിട്ട് എല്ലാവിടത്തേക്കും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലോട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നമ്മുടെ ബൂസ്റ്റ് മിക്സ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് മൂന്ന് ലെയറും ഇതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് തന്നെ മൂന്ന് ലെയറിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ തേർഡ് ലെയർ വെച്ച് അതിൻ്റെ മേലെയും നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡൊക്കെ നല്ലപോലെ കവർ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം യൂസ് ചെയ്ത് നല്ല കട്ടിയിൽ കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെയുള്ളൊരു വിസിറ്റിംഗ് കാർഡില്ലേ, വിസിറ്റിംഗ് കാർഡോ എ.ടി.എം. കാർഡിൻ്റെ പോലത്തെ അത്ര കട്ടിയുള്ളൊരു കാർഡ് യൂസ് ചെയ്ത് അതിൻ്റെ സൈഡ്സൊക്കെ നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. സൈഡും മോൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈഡ്സ് മോൾ ഭാഗമൊക്കെ നല്ലപോലെ നമ്മൾ ഷാർപ്പൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 മണിക്കൂറൊന്ന് ഫ്രീസറിലോട്ട് വെക്കാം. കേക്ക് നല്ലപോലെ ഒന്ന് സെറ്റായി വരുന്നതിന് വേണ്ടിയാണ് നമ്മളൊന്ന് ഇതിനെ 2 മണിക്കൂർ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുന്നത്. കേക്ക് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1/2 കപ്പ് നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് മെൽട്ടായി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ചോക്ലേറ്റ് ഫുള്ളായിട്ട് മെൽട്ടായിട്ടില്ലെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് നല്ലപോലെ ഒന്ന് മെൽട്ടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ ഒരു കവറിനകത്തോട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ചിട്ട് നമ്മുടെ കേക്കിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ കേക്കിൻ്റെ മേലിൻ്റെ 1/2 ഭാഗത്താണ് ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡ്സ് കണ്ടില്ലേ, ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിൻ്റെ ഉൾഭാഗത്തും നല്ലപോലെ ചോക്ലേറ്റ് ആക്കി കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ 1/2 പോർഷൻ ചോക്ലേറ്റ് ഗനാഷ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കാം. അതിൻ്റെ നടുക്കിൽ ഇതേപോലെ ഒരു ലൈൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തും നമുക്ക് ചെറിയ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഡിസൈനാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. കണ്ടില്ല, അതിൻ്റെ മോൾ ഭാഗത്തും ഇതുപോലെ ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നമ്മൾ ആ ചോക്ലേറ്റ് ഗനാഷ ഒഴിക്കാത്ത ആ ഒരു സ്ഥലമില്ലേ, അവിടെ ഞാൻ കുറച്ച് പ്രലൈൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിലുള്ള കേക്കാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേയ്സൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും മിന്നാനീസ് വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.